ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ജെ ആൻഡ് ജെ കളക്ഷൻസ് അപ്പോൾ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഇൻഡിപെൻഡൻസ് ഡേയുടെ പുതിയൊരു മോഡലുമായിട്ടാണ് അത് ഗ്ലാസ് ബീഡ്സ് ക്രിസ്റ്റലിൻ്റെ വെച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു മോഡലാണ് അപ്പോൾ അതിനുവേണ്ടി ഞാൻ ആദ്യം തന്നെ ഗിയർ വെയർ ആണ് ഉപയോഗിച്ചിരിക്കുന്നത് അല്ല എങ്കിൽ ഫിഷിംഗ് വയർ നിങ്ങൾക്ക് ഉപയോഗിക്കാം രണ്ട് സൈഡിലും ഓരോ വൈറ്റ് ബീഡ് ഇട്ട് കൊടുത്തിട്ട് ഇതേപോലെ ഗ്രീനും ഓറഞ്ചും ഒന്നും കൂടി ഇട്ട് കൊടുത്തു അത് കഴിഞ്ഞ് വൈറ്റ് ബീഡ് ഇതേപോലെയാണ് ഞാൻ കോർക്കുന്നത് നിങ്ങൾക്ക് വീഡിയോയിൽ കാണാൻ പറ്റും ഞാൻ ലാഗ് അടിക്കാതെ വേഗം തന്നെ ചെയ്ത് തീർക്കാൻ വേണ്ടി നിങ്ങൾക്ക് കാണാൻ അറിയാൻ വേണ്ടിയുള്ള ഒരു മോഡല് ചെയ്യാണ് അപ്പോൾ ഇതേപോലെ വൈറ്റ് ആദ്യം നമ്മൾ നടുക്കിടുന്നു രണ്ട് സൈഡിൽ ഓറഞ്ചും ഗ്രീനും പിന്നെ നടുക്ക് വൈറ്റ് ഇതിൽ നമ്മൾ ഇന്നലെയൊക്കെ ഇതേപോലെയാണ് ഹെയർ ബോസ് ചെയ്തത് അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഐഡിയ കിട്ടാൻ വേണ്ടി ഒരു മോഡൽ കിട്ടാൻ വേണ്ടിയാണ് ഞാൻ ഇങ്ങനെ കാണിക്കുന്നത് അതെല്ലാം നിങ്ങൾക്ക് ഡീറ്റെയിൽ കാണെങ്കിൽ നമ്മുടെ ഇന്നലത്തെ വീഡിയോ ഒക്കെ നോക്കിയാൽ മതി അപ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് എങ്ങനെയാണ് മുത്ത് ബീഡ്സ് കോർത്തേ എന്നൊക്കെ കാണാം ഇതേപോലെ രണ്ട് സൈഡിലും ഓരോ ബി കളറ് കുറക്കുക നടുക്ക് വൈറ്റ് കുറക്കുക അങ്ങനെ അങ്ങനെ ഞാൻ കംപ്ലീറ്റ്ലി ചെയ്തു പോവുകയാണ് ചെയ്യുന്നത് വൈറ്റ് ബീഡിൻ്റെ രണ്ട് സൈഡിൽ കൂടിയാണ് കയറ്റുന്നത് ഇപ്പുറത്തു അതേപോലെ ഒരു അപ്പുറത്തു നിന്നും ഇങ്ങോട്ടുമാണ് കയറ്റുന്നത് അപ്പം നിങ്ങൾക്ക് മാറിപ്പോവല്ലേ ഇതേപോലെ ജസ്റ്റ് വലിച്ചു വലിച്ചു വിട്ടാൽ മതി രണ്ടെണ്ണം ആ ആവും തോറും ഓരോന്നിങ്ങനെ അപ്പം നമുക്കിതേപോലെ കംപ്ലീറ്റ്ലി ഇങ്ങനെ തന്നെ ചെയ്തെടുക്കാം എൻഡ് വരെ എണ്ടിലെത്തി കഴിയുമ്പോഴാണ് നമുക്ക് ഹെയർ ബോയിലേക്ക് ഒട്ടിക്കേണ്ട ആവശ്യം വരികയുള്ളു അതുവരെ ഇതേപോലെ നമുക്ക് മാല ബ്രേസ്ലെറ്റ് ടങ്കീസ് വെച്ച് ചെയ്യാം നമുക്ക് ഇത് സെയിം രീതിയിൽ തന്നെ ചെയ്ത് തീർക്കാൻ പറ്റുകയെ മാലയാണേലും ചോക്കർ വെയിലും ഉപയോഗിക്കാം അതേപോലെ തന്നെ നമുക്ക് ടങ്കീസ് ബ്രേസ്ലെറ്റ് ഉണ്ടാക്കാൻ പറ്റും ഹെയർ ബോയിലും ഈ ഒരു മോഡലിൽ തന്നെ ചെയ്യാൻ പറ്റും ഇത് നമുക്ക് വേണം കിറ്റായിട്ടും കൊടുക്കാം ആൾക്കാർക്ക് കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് ഇതേപോലെ ഞാൻ ഗിയർ വയർ ജസ്റ്റ് ഒന്ന് ചുറ്റിക്കെട്ടിയിട്ട് ഞാൻ ടങ്കീസ് വെച്ച് ഒന്നും കൂടെ കെട്ടുകയാണ് ചെയ്യുന്നത് അത് കഴിഞ്ഞ് ജസ്റ്റ് ഇന്നലെ കെട്ടിയ പോലെ നൂലിട്ട് കെട്ടുക ഒന്നും ചെയ്യുന്നില്ല ജസ്റ്റ് ഇതേ ഇതേക്കൂടെ തന്നെ ചുറ്റി പോവുകയാണ് സാറ്റേൺ അല്ലാത്തത് കൊണ്ട് തന്നെ നമ്മൾ ഫിഷിംഗ് വയർ ആണ് എടുത്തേക്കുന്നത് കാണാതിരിക്കാൻ വേണ്ടി ഗിയർ വയർ ഉപയോഗിക്കുന്നവർക്ക് ഗിയർ വയർ ഗോൾഡൻ അറിൻ്റെ മുകളിൽ കൂടി ഇങ്ങനെ കാണും അപ്പോൾ അതുകൊണ്ട് മാക്സിമം ഫിഷിംഗ് വയർ തന്നെയാണെങ്കിൽ എളുപ്പമായിരിക്കും കാണത്തില്ല നല്ല ക്ലിയർ ആയിട്ട് ആ ഇൻഡിപെൻഡൻസ് ഡേ ഇതുപോലെ തന്നെ കളേഴ്സ് തന്നെ ഇരുന്നുള്ളൂ ജസ്റ്റ് ഇതേപോലെ ഞാൻ ചുറ്റി ചുറ്റി കൊടുത്തു കംപ്ലീറ്റ്ലി നമ്മൾ ആക്കിയിട്ട് എൻ്റെ ഭാഗത്ത് ഒന്ന് കെട്ടിട്ടിട്ട് നമുക്കത് നന്നായിട്ട് ഉരുക്കി കൊടുക്കാവേ അതേപോലെ ഫിനിഷ് ചെയ്ത് നല്ല ഭംഗിയിൽ ഇളകി ഒന്നും പോരത്തില്ല അത് കഴിഞ്ഞ് ജസ്റ്റ് ഒന്ന് നമ്മൾ ഉരുക്കി കൂടുതൽ ഉരുക്കി ഫുള്ള് ഇതായി പോവല്ലേ ശ്രദ്ധിച്ച് വേണം അത് കഴിഞ്ഞാൽ നമ്മുടെ ഫൈനൽ ലുക്ക് ഇതാണ് അപ്പോൾ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബൈ ബൈ താങ്ക്